കേൾക്കണോ ബൈ ദ വോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് മട്ടന്നൂരാണ്. മട്ടന്നൂർ റൈഡേഴ്സ് ക്ലബിൻ്റെ ഒരു പരിപാടിയായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വന്നപ്പോൾ നമ്മളൊരു എല്ലാവിധ ബൈക്കുകൾക്കിടയിൽ ഒരു പ്രത്യേക ബൈക്കിനെ എടുത്തു കാണാനിടയിൽ നമ്മളെ വീകലംഗന്മാർ ഉപയോഗിക്കുന്ന ബൈക്കായിരുന്നു, ഫോർ വീലുള്ള. അപ്പോൾ ആ ബൈക്കിൻ്റെ പ്രത്യേകത അന്വേഷിച്ച് അതിൻ്റെ ആ ഉടമസ്ഥൻ തപ്പിപ്പിടിച്ച് അപ്പോൾ നമ്മളെ ബിജിച്ചേട്ടനായിരുന്നു. ബിജിച്ചേട്ടൻ ഒരു ചെറിയൊരു വികലംഗനാണ്, കൈക്ക് ചെറിയ പ്രശ്നമുണ്ട് സ്വാധീനം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ റൈഡേഴ്സ് ക്ലബ്ബിൽ എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടത്. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടപ്പോൾ കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പം നമ്മളോട് പറയുന്നത്. ഗൈസിത് നമ്മളെ ബിജിച്ചേട്ടനാണ്. നമ്മൾ അംഗവൈകല്യമുണ്ടെങ്കിലും അംഗവൈകല്യമുള്ളവർ വീട്ടിലിരിക്കണം എന്നങ്ങനെയൊരു നിയമോ കാര്യങ്ങളും എവിടെയില്ല. അദ്ദേഹത്തിൻ്റെ വീട് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കണ്ണൂർ വരെ വന്നിരിക്കുന്നത് അദ്ദേഹം ബൈക്ക് ഓടിച്ചിട്ടാണ്. നമ്മളെ സ്കൂട്ടറാണ്, സ്കൂട്ടറെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബിജിച്ചേട്ടൻ. ബിജിച്ചേട്ടാ ഒരായി ഹായ്. എങ്ങനെയാണ് ഈ ഒരു ബൈക്ക് എടുത്തിട്ട് ഇത്രയും ദൂരം ഒരു റൈഡറായിട്ട് വരണം തോന്നിയത്? ഒരു ധൈര്യം, ഒരു ധൈര്യം യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം അത്രയാണ്. ഈ ബുൾജറ്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഈ ബുൾജറ്റിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം അവർ നല്ല അടിപൊളി യാത്ര ആയതുകൊണ്ട്. അപ്പോൾ ഈ ബുൾജറ്റിൻ്റെ ലോഗോയും സ്റ്റിക്കറും ഒക്കെ ബൈക്കിൽ മേലെ ഒട്ടിച്ചിട്ട് കണ്ടു. അപ്പോൾ അവരെ കാണാൻ പറ്റുമോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ മറ്റാരും പോകാത്ത സ്ഥലങ്ങളിൽ അവർ പോയിട്ടുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ നെപ്പോളിയൻ, കാരവാൻ, ഇന്ത്യാംശം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഇപ്പം അടുത്തന്നെ വിദേശയാത്ര പോകാൻ വേണ്ടി ഇരിക്കുന്നു. അവരെ കൂടി കാണാൻ വേണ്ടി കൂടെ കണക്കാക്കിയാണ് വന്നത്, പക്ഷേ ഇപ്പൊ കാണാൻ പറ്റിയില്ല. അവരിപ്പോ ഇവിടെ നിന്ന് വിട്ടു, അവർ യാത്ര, പുതിയ യാത്ര ഇന്നലെ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവരെ കണ്ടു, അവരെ കൂടെ ഫോട്ടോ എടുക്കും, അതൊക്കെ ആയിരുന്നല്ലോ ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടെ നടന്നത്. അപ്പൊ അവരെ ഫോട്ടോ ലോകമൊക്കെ കണ്ടു, അവരെന്ത് പറഞ്ഞു? അവരെ ഫോട്ടോ അവര് കണ്ടില്ല, അവരെ കണ്ടില്ല. ഞാൻ ഗ്രൂപ്പ് കഴിച്ചു, ഗ്രൂപ്പിൽ കഴിച്ചു. ഏതായാലും ഈ ബുൾജറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ നേരിട്ട് കണ്ട്, വണ്ടി കണ്ട്, ആ വണ്ടി അവർക്ക് ഓടിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടട്ടെ. അപ്പോൾ ചേട്ടന് ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകും? ഇന്ന് പോകും. അപ്പോൾ എപ്പോൾ വന്നു? ഞാൻ നാട്ടിൽ നാല് ദിവസമായി. നാല് ദിവസമായി. ബൈക്ക് കൊണ്ടുതന്നെ ഇവിടെ വരെ ഓടിച്ചു, പല സ്ഥലത്തായി നിർത്തിയിട്ടാണെങ്കിലും. അപ്പോൾ ഇവരൊരു ടീമായിട്ട് തന്നെ ഇവർ ഇവിടെ വന്നു. ചേട്ടൻ ഒറ്റ, സോറി ചേട്ടൻ ഒറ്റക്കാണ് തിരുവനന്തപുരത്തുനിന്ന് ഇവിടം വരെ ബൈക്ക് ഓടിച്ച് വന്നത്. അപ്പോൾ ഇതിപ്പോൾ എത്രാമത്തെ തവണ തന്നെ കണ്ണൂരൊക്കെ? കണ്ണൂർ മൂന്ന്. മൂന്ന് പ്രാവശ്യം ആ ബൈക്ക് കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വരെ ഇദ്ദേഹം ഓടിച്ചു വന്നു. ഇദ്ദേഹത്തിന് പിന്നെ പറയാനുള്ള പുതിയ ട്രാവലേഴ്സിനോട്? പുതിയ ട്രാവലിൻ്റെ ഓളം തിറങ്ങിയിട് ഓഗസ്റ്റില് നാല് പേര്. എൻ്റെ നാട്ടിലുള്ളവർ തന്നെ മൂന്ന് പേര് കൂടെ ഉള്ള. ആ ചേട്ടൻ ഇപ്പം നാല് പേര്, നാട്ടിലുള്ള നാല് പേര് ചേർന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്താനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. ഏപ്രിൽ ഓഗസ്റ്റിൽ ആദ്യത്തോടുകൂടി ഇദ്ദേഹം യാത്ര തിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് യൂട്യൂബ് ചാനലോ മറ്റുള്ള കാര്യങ്ങളോ ഇതുവരെ വന്നില്ല. കൂടെ വരുന്ന നമ്മൾ ഈ ചാനല് എല്ലാം തുടങ്ങി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തേ പോകുള്ളൂ. ഓക്കെ. അപ്പൊ കിടിലൻ അടിപൊളി വീഡിയോസ് ചേട്ടന്റെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂര് എന്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരനെ കണ്ടിട്ട് തിരിച്ച് നാട്ടിൽ പോകുന്നുള്ള ഐഡിയ വളർത്തിട്ട് പിടിച്ചത്. അപ്പൊ എബിനൽ ഇബിനെ എന്റെ ഈ വീഡിയോ എവിടെ വെച്ചെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ടാഗ് ചെയ്യുന്നുണ്ട്, ഈ പാവം മനുഷ്യന ഒന്ന് കാണണം. കാരണം അത്രക്ക് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ നിന്ന് പോയി, അതുകൊണ്ട് എവിടെ വെച്ചാലും നിങ്ങൾ ഇദ്ദേഹത്തെ കാണുമായിരിക്കും. മാഹിമച്ചൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു അമ്മ. ഇന്നലെ പറഞ്ഞു ഞാൻ അവിടെ വീട്ടിൽ പോയിരുന്നു. മാഹിമച്ചൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് യാത്ര പോകുള്ളൂ. ഇന്നലെ തൃശ്ശൂരുണ്ടോ? ഇന്നലെ തൃശ്ശൂർ വീഡിയോ ഞാൻ കണ്ടു. ഇനി ജോട്ടർ പോകുന്നു പറഞ്ഞു. ഈ ബുൾജറ്റിനെ കണ്ടാണ് ഇദ്ദേഹം യാത്ര തുടങ്ങിയത്. ഈ ബുൾജറ്റിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ചേട്ടൻ. ഈ ബുൾജറ്റിലെ എബിനെയും ലിബിനെയും സ്വന്തം മക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഈ ബുൾജറ്റിലെ ഇബിനെയും ലിബിൻ്റെയും ഒരുപാട് വീഡിയോസുകൾ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഒന്നാമത് ഒരു ചെറിയൊരു വികലംഗനാണ്, എന്നിട്ട് സർക്കാർ കൊടുത്ത
വണ്ടി അത് മോഡിഫൈ ചെയ്തു ഒരു ട്രാവലിനെ ഒരു റൈഡറായിട്ട് മാറുകയാണത്. ഈ റൈഡറായിട്ട് മാറാനുള്ള പ്രചോദനം കൊടുത്തത് ഈ ബുൾജറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഏത് സാഹചര്യത്തിലും ഈ ബുൾജറ്റ് പൊരുതി നേടുന്ന വിജയമുണ്ടല്ലോ, ആ വിജയം കണ്ടാണ് അദ്ദേഹവും ഈ ഒരു പാതയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്ത ഓഗസ്റ്റോടുകൂടി ഓൾ ഇന്ത്യ ട്രിപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാവരും കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ചാനൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബുൾജറ്റിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഈ ചേട്ടനോടൊപ്പം ബൈ ക്ലിക്ക് ഓൺ വാക്സ് ബൈ ബൈ. Till I get up, time is barely on our side. I don't wanna waste what's left.